അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഹസ്സൻതു ബിദൽ മുൽക്കി വൽ മലകൂത്തി വഅതസ്സംതു ബിദൽ ഇസ്സതി വൽ ജബറൂത്ത് വതവക്കൽതു അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത് ദഖൽതു ഫീ ഹിർസില്ലാ വഫീ ഹിഫ്ളില്ലാ وفي امان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبالف الف لا حول ولا قوه الا بالله العلي العظيم فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فضربنا على اذانهم في الكهف السنين عددا ثم بعثناكم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناكم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فَمَن أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا وَإِذَا اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأَوْفُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُم مِّن رَّحْمَتِهِ وَيُهَيِّئْ لَكُم مِّنْ أَمْرِكُمْ مِّرْفَقًا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهدي الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا بارك الله بارك الله لنا ولكم بالقران الكريم ونفعنا واياكم بالايات وذكر الحكيم وعصمنا واياكم برحمته من الشيطان الرجيم പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂലി ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മളെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി തരട്ടെ. റഹ്മത്തുക യാ റഹ്മർ റഹീം. ഒത്തിരി ആൾക്കാർ പല വിഷയങ്ങളിൽ പ്രത്യേകം ദുആ ചെയ്യാൻ, മകളുടെ കല്യാണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മക്കൾ സ്വാലിഹീങ്ങളാവാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആൾക്കാരൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല സർവരുടെയും സർവ മുറാദുകളും ഖൈറിലും റാഹത്തിലും ആക്കി തരട്ടെ. നമ്മളിൽ വിട പറഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമുക്ക് സഹായിച്ചവർ, സ്നേഹം തന്നവർ സർവർ ആളുകൾക്കും അല്ലാഹു തആല പരലോകം റാഹത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഈ ഒരു ഞായറാഴ്ചകളിൽ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സദാ നന്മ വർഷിക്കട്ടെ എന്ന് അമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് പോവുകയാണ്. അസ്ഹാബുൽ കഹുഫുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രം നമ്മൾ ഒരു അതിൻ്റെ ഒരു ഒരു രത്ന ചുരുക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്കാണ് ഇനി പോകുന്നത്. അവരുടെ ചെവികൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് കൊല്ലത്തേക്ക് ആ ഗുഹയിൽ നാം അവരെ ഉറക്കുകയാണ്. ഏറെക്കാലം ഗുഹയിൽ നാം അവരെ ഉറക്കി കിടത്തി. ثم بعثناهم بنيد ابرنا منرتي
അവരിൽ ഏത് വിഭാഗമാണ് ഏറ്റവും ക്ലിപ്തമായവർ, കാലം ശരിക്ക് കണക്ക് കൂട്ടുന്നവർ അവരിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ നാം ഉണർത്തി. ലിമാലബിസോ അമജൻ, അവരവിടെ താമസിച്ചപ്പോ ആ ഗുഹയിൽ താമസിച്ച കാലം ശരിക്ക് കണക്കാക്കുന്നത് രണ്ട് കക്ഷികളിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്തു? പിന്നീട് പുനർ എഴുന്നേൽപ്പിച്ചു, പുനർജീവനം അവർക്ക്, പുനർജന്മം അവർക്ക് നാം നൽകി എന്നുള്ളത്. ഇവിടെ മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു വിഷയം, വല്ലാഹിറു മിനല്ലായ, ഈ ആയത്തിൽ നിന്നും ലാഹിറാകുന്നത് അന്നൽ രണ്ട് വിഭാഗക്കാരിൽ ആരാണ് വളരെ വ്യക്തമായി കണക്കുകൾ മനസ്സിലാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടവരെ നമ്മൾ വീണ്ടും ജീവിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോ പിന്നെ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, ഈ ആയത്തിൽ നിന്നും ലാഹിറാകുന്നത് അന്നൽ ഹിസ്ബുൽ വാഹിദ്, ഒന്നാമത്തെ ഹിസ്ബ് എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ അവരവിടെ താമസിച്ചുള്ളൂ എന്ന് കണക്കാക്കുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. അതായത് ഇവരെ പുനർജീവിപ്പിച്ചതിന് ശേഷം ഇവർ തന്നെ പരസ്പരം ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ ശേഷം വരുന്ന ആയത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അവരെ തന്നെ പരസ്പരം, നമ്മൾ എത്ര കൊല്ലം ഇവിടെ താമസിച്ചു, എത്ര രാത്രി നമ്മൾ ഇവിടെ ഉറങ്ങി എന്ന വിഷയത്തിൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരിൽ തന്നെ പല ആളുകൾ ഏഴോളം ചെറുപ്പക്കാരാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് കാലം കണക്കാക്കിയ വിഷയത്തിൽ അവർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായി. അപ്പൊ അവരിൽ ചില ആളുകൾ പറയുന്നു നമ്മൾ കുറച്ചു കാലം, കുറച്ചധികം കാലം. അതാണ് ഒന്നാമത്തെ വിഭാഗം. മറ്റൊരഭിപ്രായം, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അഹ്ലുൽ മദീന, അല്ലദീന ബുഇസൽ ഫിസിയതു അലാ ഹുദീഹിം, മദീന ആ പട്ടണക്കാരാണ്. അതായത് അസ്ഹാബുൽ കഹ്ഫ്, ഈ ഉറക്കം ഏത് പട്ടണത്തിൽ നിന്നാണോ അവര് വിട്ടുപോയത്, അസ്ഹാബുൽ കഹ്ഫ് താമസിച്ചിരുന്ന, അവര് ഈ നാട് വിടും മുമ്പ് താമസിച്ചിരുന്ന ഒരു നഗരം, ആ നഗരത്തിലെ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ പറയുന്നു ഇവര് പുനർജീവിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടം കുറവാണ്, കൂടുതലാണെന്ന് പറയുന്ന ആ അസ്ഹാബുൽ കഹ്ഫിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായ ഒരു ഹിസ്ബും, ഇവര് ഏത് നാട്ടിലാണോ ജീവിച്ചിരുന്നത് ആ നാട്ടിലുണ്ടായിരുന്ന ആളുകളുടെ അഭിപ്രായം, അങ്ങനെ രണ്ട് വിഭാഗമാണെന്നാണ് മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് ഇഖ്തലഫു ഫിൽ ഹിസ്ബൈൻ, രണ്ട് ഹിസ്ബ് ആരാണ്? فقال عطاء عن ابن عباس رضي الله تعالى عنه عطاء النبي ابن عباس النبي لنم ريبورت جيدا حديث القانون هذا المراد بالحزبين رند حزب قندو ديشي كنو الملوك الذين تجابل المدينة ملكا بعد ملك ഓരോ രാജാക്കന്മാർക്ക് ശേഷം പിൽക്കാലത്ത് ആ പട്ടണം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ഒന്ന് ഫൽ മുലൂക്കു ഹിസ്ബുൻ വഅസ്ഹാബുൽ കഹ്ഫ് ഹിസ്ബുൻ, ആ രാജാക്കന്മാരുടെ ഇവരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരും, പിന്നീട് ഈ അസ്ഹാബുൽ കഹ്ഫ് തന്നെ, അവർ തന്നെ പറയുന്നു നമ്മൾ ഇത്ര കൊല്ലമാണ്, നമ്മൾ എത്ര കൊല്ലമാണ്, അവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസവും നാട്ടിലെ രാജാക്കന്മാർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസവുമാണ് ഒന്ന് എന്നാണ് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റസി തങ്ങൾ പറയുന്നത്. എന്നാൽ ഫർറാ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം അന്ന ത്വായിഫത്തൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് വിഭാഗമാണ്. ഫി സമാൻ അസ്ഹാബുൽ കഹ്ഫ് ഇഖ്തലഫു ഫി മുദ്ദതിൽ ഉബ്സഹിം, ഇവരെത്ര കാലം ആ ഗുഹയിൽ താമസിച്ചു എന്ന വിഷയത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായ മുസ്ലിമീങ്ങളിൽ പണ്ഡിതന്മാരായ ആളുകളെ കുറിച്ചാണ് ഹിസ്ബൈനി എന്ന് പറഞ്ഞത് എന്നാണ് മഹാനായ ഫറ ഇമാമിയുടെ അഭിപ്രായ പ്രകാരം പറയുന്നത്. ഏത് തന്നെയായാലും ഇവർ ഒരുപാട് കാലം താമസിച്ചു എന്നതിന് ഈ ആയത്തെ തന്നെ ദലീലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശേഷമുള്ള ആയത്തിലേക്ക് നോക്കാം. بسم الله الرحمن الرحيم نحن نقص عليك نبأهم بالحق സത്യമായിട്ടും ഇവരുടെ കഥകൾ ചരിത്രം നബിയെ നിങ്ങൾക്ക് നാം പറഞ്ഞു തരും. انهم فتيه امنوا بربهم اللهവനെ വിശ്വസിച്ച ആളുകളാണ് അവർ. وجدناهم هدى അവർക്ക് നാം സന്മാർഗ്ഗ ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തു പറ്റി? വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ റബ്ബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം ഉറക്കിക്കളഞ്ഞു, അവരുടെ ഹൃദയങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തി. എന്തിൻ്റെ മേൽ? ഇദ് ഖാമൂ, രാജാക്കന്മാരുടെ മുമ്പിൽ അവരുടെ ഹൃദയങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തിയെന്ന. റബ്ബത്തുന അലാ കുലൂബിഹിം, അവരുടെ ഹൃദയത്തിൻ്റെ മേൽ ഒരു റബ്ബത്ത് കൊടുത്തു. അതായത്
രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന സമയത്ത് രാജാക്കന്മാരുടെ മുമ്പിൽ അവർ ചെന്നിട്ട് ഫക്കാലവർ പറഞ്ഞു, റബ്ബുന റബ്ബ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പരിപാലകനാണ് ഞങ്ങളുടെ റബ്ബ്. ലന്നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ, അവനെയല്ലാതെ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, വിളിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ കുൽനാ ഇദൻ ശതതാ, ഞങ്ങൾ അക്രമം ചെയ്തവരായി തീരും. അതുകൊണ്ട് അത് ചെയ്യില്ല. ലന്നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ, അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ ഇല്ല. അങ്ങനെ പറയാനുള്ള റബ്ബത്ത് അവരുടെ കൽബിനെ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. ഇത് കാമോ, അവര് രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നപ്പോഴാണ് ഈ ഒരു വർത്താനം പറഞ്ഞത് എന്നും മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയുത്തി തങ്ങൾ പറയുന്നു, യഹ്തമിലു സലാസത മആൻ, മൂന്നർത്ഥമാണ്. ഏത് സമയത്താണ് അസ്ഹാബുൽ കൗഫ് ഇങ്ങനെ പറഞ്ഞത്? രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നാണ് ഇവരിങ്ങനെ പറഞ്ഞത്. എന്ത്? ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കില്ല എന്ന് നാടുവിടും മുമ്പ് രാജാക്കന്മാരുടെ മുമ്പിൽ വന്ന് വച്ചു പറഞ്ഞു എന്ന വിഷയത്തിലെ മൂന്ന് അഭിപ്രായമാണ്. ഒന്ന്, ബൈന യദൈൽ മുൽക്കിൽ കാഫിർ, കാഫിരീങ്ങളായ രാജാക്കന്മാരുടെ മുമ്പിൽ, ബൈന യദൈൽ മുൽക്കിൽ കാഫിർ, കാഫിറായ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ ഈ വർത്താനം പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കില്ല. രണ്ട്, ഇന്നഹു മൗലാദു ഉലമാഇ തിൽക്കൽ മദീന, ആ ഒരു പട്ടണത്തിലെ പ്രഗത്ഭരായ പണ്ട് ഭരണാധിപന്മാരുടെ മക്കളായിരുന്നു ഇവർ, അതുകൊണ്ട് പ്രഗത്ഭരായ ഭരണാധിപന്മാരായ അവരുടെ പിതാക്കന്മാരോടാണ് അവരിത് പറഞ്ഞത്, ഞങ്ങൾ വലിയ ആളുകളായിരിക്കും, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയുള്ളൂ. മൂന്നാമൊരു അഭിപ്രായം, ആ രണ്ടാമത്തെ അഭിപ്രായത്തിൽ തന്നെ അങ്ങനെ പ്രഗത്ഭരായ ഇവര് ഫഖറജു വജ്തമഉ വറാഅ തിൽക്കൽ മദീന, ഇവരെ നാട് വിട്ടു പോവുകയും അങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടുകയും പരസ്പരം അവർക്ക് അറിയില്ല ആരാണ് എന്താണെന്നും അറിയില്ല. ഈ ഒരുമിച്ച് കൂടി ഏഴ് ആളുകൾക്ക് പരസ്പരം അറിയില്ല. അങ്ങനെ ഓരോ ആളുകളും ഫക്കാല അസിന്നുഹും, അവരിൽ ഏറ്റവും വയസ്സുള്ള ഒരാളാണ് ആ സമയത്ത് പറഞ്ഞത്, നിയാജിദു ഫീ നഫ്സി അന്ന റബ്ബി റബ്ബുസ്സമാവാതി വൽ അർദ്, എൻ്റെ മനസ്സിൽ എനിക്കറിയാം അള്ളാഹു എന്ന് പറയുന്നത് ഈ ഭൂമിലോകം പരിപാലിക്കുന്ന ഏകനായ ഇലാഹു മാത്രമാണ്. അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞപ്പോൾ പരസ്പരമുള്ള ആളുകൾ മുഴുവനും പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത് പറയുന്നത്, അവര് ഗുഹയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ സമയം പരസ്പരം പറഞ്ഞു, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ് എന്നും ഒരു അഭിപ്രായം കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കി. ഏതായാലും അവർ പറയാണ്, ഈ നാട്ടിലെ ആളുകൾ, ഈ നാട്ടിലുള്ള നമ്മുടെ ആളുകൾ, ഇത്തഹജു, അവരുണ്ട, അവരാക്കി തീർത്തിരിക്കുന്നു, മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ, ആലിഹച്ചൻ, ഇലാഹിനെ ആക്കിയിട്ടുണ്ട്, ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ, വ്യക്തമായ തെളിവൊന്നും അവരെന്തുകൊണ്ടേ പിന്നെ കൊണ്ടുവരുന്നില്ല, അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ളതിനെയൊക്കെ അവരാരാധിക്കുന്നു, എന്നാലോ പല ഇലാഹുകളെയും സ്വീകരിക്കുന്നു, പക്ഷേ ആ ഇലാഹുകളെ ആരാധിക്കാം എന്നതിന് വ്യക്തമായ തെളിവ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുമില്ല. ഫമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അള്ളാഹുവിന്റെ പേരിൽ കള്ളം ആരോപിക്കുന്നതിനേക്കാളും വലിയ തെറ്റെന്താണുള്ളത്, എന്തക്രമമാണുള്ളത്? ഫമൻ ഇഫ്തറാ, ഫമൻ അളം, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ, ഒരുത്തനേക്കാൾ, ഇഫ്തറാ, അവൻ ആരോപിക്കുന്നു, അലല്ലാഹി കദിബൻ, അള്ളാഹുവിൽ കള്ളം ആരോപിക്കുന്നു. എന്താണ് ആ കള്ളം? ഈ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കാൻ ആളുകളുണ്ട്, കണ്ടോ. അങ്ങനെ ഇവരാ വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അത്. ശേഷം അവരെ പരസ്പരം പറയുന്ന ചില വാക്കുകൾ ആ ഒരു ആയത്തുകളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ബഹുദൈവങ്ങൾ ആരാധിക്കുന്ന അവരെ ഇവരൊഴിവാക്കി, ആ നാടിനൊഴിവാക്കി, അള്ളാഹുവിനെ കൂടാതെ അവരാരാധിക്കുന്ന സർവ്വദിനെയും ഈ ഏഴു പേരൊഴിവാക്കി, എന്നിട്ട് ഇവരണയുന്നു, ഗുഹയിലേക്ക് നിങ്ങൾ അണഞ്ഞോ, ഒഴിവാക്കിയല്ലോ, അതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഗുഹയിലേക്ക് പോയിക്കോ, യൻഷുറുലക്കും, നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, മിൻ റഹ്മത്തി, അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് വർഷിക്കും, വയുഹയ്യലക്കും മിൻ അംരിക്കും മിർഫഖാ, ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ, വയുഹയ്യലക്കും, നിങ്ങൾക്ക് അവൻ സൗകര്യം ചെയ്തു തരും, മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം, മിർഫഖൻ, നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ, കാരുണ്യം നിങ്ങൾക്ക് അല്ലാഹു വർഷിക്കുകയും നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾക്കുണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ അവൻ സജ്ജമാക്കുകയും ചെയ്യും എന്ന് അല്ലാഹു അവരോട് പറയാനാണ്, കണ്ടോ.
അള്ളാഹുവിനെ അല്ലാതെ ബിംബങ്ങളെയും മറ്റാരാധിച്ചിരുന്ന ജനവിഭാഗത്തിൽ അകപ്പെട്ടുപോയ സത്യവിശ്വാസികൾക്ക് സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും സങ്കേതമായി അള്ളാഹു ആ ഗുഹയെ സൗകര്യപ്പെടുത്തി കൊടുത്തുവെന്നും മാത്രമല്ല ബിംബാരാധകരായ വിഭാഗം ധിക്കാരികളും പിഴച്ചുപോയവരാണെന്നും പ്രസ്തുത ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതുകൊണ്ട് നിങ്ങൾ ആ ഗുഹയിലേക്ക് പോയിക്കോളീൻ, നിങ്ങൾക്ക് അള്ളാഹുവിടെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരും. ഇനിയോ, ഇനി എന്താണ് സംഭവിക്കുന്നത്? ഗുഹയിൽ ദീർഘകാലം അവർ ഉറങ്ങുകയാണ്. بسم الله الرحمن الرحيم وترى الشمس اذا طلعت تزاور عن كهفهم وترى الشمس സൂര്യനെ നിങ്ങൾക്ക് കാണാം اذا طلعت അത് ഉദിക്കുന്ന സമയം اذا طلعت تزاور عن كهفهم تتزاور عن كهفهم അവരുടെ ഗുഹയെ തൊട്ട് അതിങ്ങി നീങ്ങി കളയും ذات اليمين വലതുഭാഗത്ത് واذا غربت അത് അസ്തമിക്കുമ്പോഴോ തഖരിലുഹുമ സൂര്യൻ ഇവരെ മുറിച്ചു കടക്കും ذات الشمال ഇടതുഭാഗത്ത് وهم في فجوة من അവരാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തും ذلك من آيات الله إذا الله عند دشتاند متر من يهد الله فهو المهتدي അർക്കാണോ സന്മാർഗം അള്ളാഹു കൊടുക്കുന്നത്? അള്ളാഹു ആരെങ്കിലും സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ നേർമാർഗം പ്രാപിച്ചവനായി മാറും. ആരെങ്കിലും അള്ളാഹു ദുർമാർഗത്തിലേക്കാക്കിയാൽ അയാൾക്ക് നേർവഴി കാണിക്കുന്ന ഒരു രക്ഷകനെയും നിങ്ങൾക്ക് കാണുകയുമില്ല, കാണാൻ സാധിക്കുകയുമില്ല. കണ്ടോ, നാം കുറച്ചുപോയി തങ്ങൾ പറയുന്നു, ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായത്തിൽ അന്നഹും കാനു ലാ തുസീബുഹും ശംസുൻ അൽബത്തത കിറാമത്തുൻ ലഹു ഇവര് ഗുഹയിൽ താമസിച്ചിരുന്ന ഉറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് സൂര്യൻ എത്തിയിട്ട് തന്നെ ഇല്ല. യഅനി അന്ന ശംസ സൂര്യൻ ഇദാ തലഅത് ഉദിച്ചാൽ മാലത്തി അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ ഗുഹയെ തൊട്ട് വലതുഭാഗത്തേക്ക് ഇങ്ങ് മാറിക്കളയും. ഐ യമീൻ അൽ കഫ് ഗുഹയുടെ വലതുഭാഗത്തേക്കാണ് സൂര്യൻ മാറുക, ഇവരുടെ കണ്ണിലേക്ക് പെടില്ല, ഇവരുടെ ഉറക്കം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇദാ ഖറബത് ആ സൂര്യൻ അസ്തമിച്ചാലോ തമുറു ബിഹിം ദാത്തൽ ശിമാൽ ഇടതുഭാഗത്തേക്ക് സൂര്യൻ പോകും. فَلَا تُصِيبُهُمْ سُورَن يَبْرَكَ يَتَغَيَّلَ فِي ابْتِدَاءِ النَّهَارِ وَلَا فِي آخِرِ اللَّيْلِ وَلَا فِي آخِرِ النَّهَارِ പ്രഭാതത്തിന്റെ തുടക്കത്തിലും പ്രഭാതത്തിന്റെ അവസാനത്തിലും എന്ന് പറഞ്ഞാൽ രാവിലെ ഉദിക്കുന്ന സമയത്തും അസ്തമയ സമയത്തും സൂര്യൻ ഇവരെ പതിക്കാത്ത രീതിയിൽ അള്ളാഹു സൂര്യന്റെ ഉദയവും അസ്തമയും ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. കണ്ടോളൂ, സുബ്ഹാനല്ലാഹ്, ഇവരുടെ ഉറക്ക നഷ്ടപ്പെട്ടിട്ട് ദാലിക്കും ഇന്നായാച്ചില്ല, അതൊക്കെ അള്ളാഹുന്റെ ദൃഷ്ടാന്തമാണ് കേട്ടോ. അതുകൊണ്ട് ഒരാൾക്ക് അള്ളാഹു സന്മാർഗം കൊടുക്കാൻ വിചാരിച്ചാൽ അയാൾക്ക് അള്ളാഹു ആ സന്മാർഗം കൊടുക്കുക തന്നെ ചെയ്യും. ഇതിങ്ങനെ ഇങ്ങനെ ഈ ഒരു രണ്ടുപേരെ ഈ ആയത്തിന്റെ ഇടയിൽ കൊണ്ടുവരാൻ കാരണം പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കീങ്ങളെ പരിശുദ്ധ മതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പലരുടെയും പ്രതികരണത്തിൽ മുത്തനബിത്തുക്കൾക്കുണ്ടായ ഒരു മനോവിഷമം, അത് വേണ്ട നബിയെ, അള്ളാഹു സന്മാർഗം ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ച് അള്ളാഹു കൊടുക്കും, അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുന്നില്ലേ, പിന്നെ ഫലന്ത ജിതലഹു വലിയം മുർഷിദ, അവർക്ക് സന്മാർഗം കൊടുക്കാൻ പറ്റിയ ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അവര് നന്നാവില്ല നബിയെ, അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കേണ്ടത്. അള്ളാഹു നമ്മളെയൊക്കെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ നബി. തങ്ങളോട് സാരമില്ല നബിയെ, നിങ്ങൾ പ്രബോധനം ചെയ്യുക, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ ഹിദായത്ത് കൊടുക്കും. അപ്പോ സൂര്യന്റെ ഉദയവും അസ്തമയവും അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത് അസ്ഹാബുൽ ഖഹ്ഫ് എന്ന് പറയുന്ന ഏഴ് പേര് ഇതിന്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്, അവരുടെ ഉറക്കം നഷ്ടപ്പെടാത്ത രീതിയിലാണ്. وهم ركود وتحسبهم ايقالا وهم ركود اصحاب الكهف കണ്ണുകൾ തുറന്ന നിലയിലായിരുന്നു എന്നാണ്, പക്ഷെ അവർ ഉറങ്ങുന്നവരാണ്. തഹസബുഹും മൈഖാലൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവർ ഉണർന്നതായിട്ട് തോന്നും. വഹും റുകൂദ് അവർ ഉറങ്ങുന്നവരാണ്. വനുഖല്ലിബുഹും സാത്തൽ യമീൻ വലതുഭാഗത്തേക്ക് അവരെ മറിച്ചു കടത്തും. വദാത ശിമാൽ ഇടതുഭാഗത്തേക്കും മറിച്ചു കടത്തും. വകൽബുഹും ബാസിതുൻ സിറാ ഐഹി ബിൽ വസീദ് കണ്ടോ, അവരുടെ നായ ഗുഹാമുഖത്തെ രണ്ട് കൈകളും നീട്ടി വച്ചിരിക്കുന്നുണ്ട്.
നിങ്ങൾ അവരെ എത്തി നോക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും തിരിഞ്ഞു കളയും. ഫിറാറൻ പെട്ടെന്ന് പേടിച്ചിട്ട് അവരിൽ നിന്നും പിന്തിരിഞ്ഞോടുകയും അവർ കാരണമായിട്ട് നിങ്ങൾക്ക് പേടി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്താണ് ഈ പറയുന്നത് നോക്കിയേ. ബിസ്മില്ലാ ഇമാം പറയുന്നു, അഭിപ്രായം മാംസം മണ്ണ് തിന്നാതിരിക്കാൻ, ദീർഘകാലം ഇങ്ങനെ മണ്ണിൽ വെക്കുമ്പോൾ മണ്ണ് തിന്നൂലെ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിടുമെന്നാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, കാനലഹും കുല്ലു ആമിൻ സഖലീബത്താൻ, ഓരോ വർഷം കഴിയുമ്പോഴും ഒന്ന് അങ്ങോട്ട് മറിച്ചിടും, ഒന്ന് ഇങ്ങോട്ട് മറിച്ചിടും. വക്കീല ഫീ കുല്ലി സനത്തിൻ മറച്ചൻ, മറ്റൊരഭിപ്രായം ഒരു വർഷത്തിൽ രണ്ട് തവണ മറിച്ചിടൽ ഉണ്ടാകും. വക്കല മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈ എന്നവർ പറയുന്നത്, മുജാഹിദ് എന്നവരുടെ അഭിപ്രായത്തിൽ, ഫീ കുല്ലി സിനീന മറ, ഏഴ് വർഷം കൂടുമ്പോഴാണ് അവരെ ഒന്ന് മറിച്ചു കടത്ത് ഒന്നിപ്പുറം ഒന്നപ്പുറമാക്കി ഇങ്ങനെ കടത്തു എന്നാണ്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് മറിച്ച് അല്ലാഹു അവരെ കടത്തി. രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് അവരുടെ നായ ഗുഹാമുഖത്ത് അങ്ങനെ കടക്കുന്നുണ്ട്. ഇതേ ഇവരുറങ്ങി അതേ ഉറക്കം ഈ നായും ഉറങ്ങി എന്നുള്ളതാണ്. അത് സ്വർഗത്തിൽ പെടുന്ന ജീവികളിൽ 10 മൃഗങ്ങൾ സ്വർഗത്തിലുണ്ട്, ആ കൂട്ടത്തിൽ ഈ നായും ഉണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് തങ്ങളുടെ ഹദീസിൽ കാണാം. നായയുടെ വിഷയത്തിൽ മഹാന്മാരായ ഉലമാഅ് പറയുന്ന ഇമാം റാജി തങ്ങളുടെ തഫ്സീറിലൊക്കെ കാണാൻ പറ്റും, വഖ്തുലിഫ ഫീ ലൗനിഹി വസ്മിഹി, പേരിന്റെ വിഷയത്തിലും ഈ നായയുടെ നിറത്തിന്റെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സഅലബി ദക്കറഹു സഅലബി റളിയല്ലാഹു തആല അൻ, സഅലബി മാനി അഭിപ്രായത്തിൽ ലൗനുൽ ഹജർ കല്ലിന്റെ കളറായിരുന്നു നായക്ക്, വക്കീല ലൗനു ശമാ അല്ല ആകാശത്തിന്റെ നിറം. അതുപോലെ ഇതിന്റെ പേരിന്റെ വിഷയത്തിലും കിത്തുമീർ എന്നാണ് പ്രഗത്ഭരായ ഇമാമിങ്ങളും ജുംഹൂറും പറയുന്നത്, കിത്തുമീർ എന്നായിരുന്നു നായയുടെ പേര്. അതുപോലെ ബസീത് എന്നുണ്ട്, കിത്തുഫീർ എന്നുണ്ട്, എന്നൊക്കെയും ഈ നായകൾക്ക് ഈ നായക്ക് പേരുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാനും പറ്റുന്നുണ്ട്. അവരെ എത്തി നോക്കാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് പേടി തോന്നും. മഹാനിമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഞങ്ങൾ റോമിന്റെ ഭാഗത്തേക്ക് ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു സമയം, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയുടെ ഭാഗത്തേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ആ ഗുഹയിൽ കടക്കാൻ വേണ്ടിയിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, മുആവിയ റളിയല്ലാഹു തആല അൻഹു എന്നോട്, യാ മുആവിയ, മുആവിയ എന്നവരെ, നിങ്ങളെക്കാളും ഉത്തമനായ ആളുകൾക്ക് പോലും അത് സാധിക്കില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെക്കാളും ഉത്തമനായ വ്യക്തിയോട് ഈ ഗുഹയുടെ ഭയാനകതയെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആയത്താണ് ഈ പറയുന്നത്, നിങ്ങൾ ഗുഹയിലേക്ക് എത്തി നോക്കാനൊന്നും നിൽക്കരുത് കേട്ടോ, നിങ്ങൾ പേടിച്ചോടിപ്പോകും. ഇത് റസൂലുള്ളയോട് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നമുക്ക് സാധിക്കുമോ മുആവിയ എന്നാണ് ആര് പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. പക്ഷെ മഹാനായ മുആവിയ തങ്ങൾക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും ഗുഹയുടെ ഉള്ളിൽ ഒന്ന് കയറിയേ പറ്റൂ എന്നുള്ള ഒരു വാശിയും മഹാനവറുകൾക്ക് ഉണ്ടായി. മഹാനവറുകൾ അബ്ദുൽ അബ്ബാസ് തങ്ങളുടെ വാക്ക് വിലകൽപ്പിക്കാതെ അദ്ദേഹം ഗുഹയുടെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഗുഹയുടെ മുഖത്തെ ആ ഗുഹാമുഖത്തെത്തിയപ്പോഴേക്കും ശക്തമായ കാറ്റ് വീശുകയും മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഭയത്തോടെ പേടിച്ചുകൊണ്ട് വിഹ്വലനായി പിന്തിരിഞ്ഞു പോവുകയും ചെയ്ത ഒരു സംഭവം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ ചുവടെ ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി തങ്ങളുടെ തഫ്സീറിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, രേഖപ്പെടുത്തി വെച്ചതായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കണ്ടോ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയുടെ ആ ഒരു അള്ളാഹു ഇപ്പോഴും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു മഹത്വം ഫള്ളൽ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഫഖൻ അല്ലാഹു ലിമാ തുഹിബ്ബു വതർള്ളാ. സല്ലോ അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്,
ഈ ഗുഹയിലെ ആളുകൾ അവരുടെ ശേഷമുള്ള കാര്യങ്ങളാണ്, അവരാ പട്ടണത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള ആയത്തുകളൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെയൊക്കെ മുത്തക്കിങ്ങൾ ഉൾപ്പെടുത്തിട്ട് ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഇങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതി വിടുന്നുണ്ട്, മക്കളുടെ സ്വാലിഹ്യങ്ങളാവാൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തല മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടതുപോലെ വീട് പണി നടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഹിദായത്ത് കിട്ടാൻ, മൗത്ത് ഖൈറായ രീതിയിൽ ഒരു ആക്കിബത്ത്, നല്ല ആക്കിബത്ത് ഉണ്ടാവാൻ അള്ളാഹു തആല നമ്മുടെ ഒക്കെയും ആക്കിബത്ത് നന്നാക്കി തരട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ഷിഫ നൽകണേ, റഹ്മാനെ ഷിഫ നൽകണേ, റഹ്മാനെ ഷിഫ നൽകണേ, റഹ്മാനെ. അള്ളാഹു ഞങ്ങളിൽ ഒരുപാട് ആളുകൾ മക്കളിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നവരാണ്, സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണേ. അള്ളാഹ് ഈ ലോക വിജയം ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇത് ലൈവായിട്ട് കേൾക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹുവെ സർവരെയും നീ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ പറയുന്നതിൽ എവിടെയെങ്കിലും പാളിച്ചകളോ പിഴവുകളോ വന്നു പോകുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ മഹലായ ഫദല് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അല്ല ഒരു പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രവർത്തകന്മാരുണ്ട്. റഹ്മാനായ റബ്ബെ അവർക്ക് രണ്ടു ലോകത്തും നന്മ പ്രദാനം ചെയ്യണേ. അല്ല ഈ ദീനിൻ്റെ അഹ്ലുകാരിൽ ഇത് ഷെയർ ചെയ്യുന്നവർ, ഇതിങ്ങനെ അറിയിച്ച് എത്തിച്ചു കൊടുക്കുന്നവർ, അല്ലാഹുവേ ഇതൊക്കെയും വലിയൊരു അമലായിട്ട് ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവ്വാബുർ റഹീം. അല്ലാഹു നമ്മളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നൊരു വസീയത്തോടുകൂടെ അവസാനിപ്പിക്കുന്നു. വാഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.